ആനന്ദ് കൃഷ്ണൻ, പൂര നക്ഷത്ര ജാതൻ, നക്ഷത്രാധിപൻ ശുക്രൻ, രാശിയാധിപൻ സൂര്യൻ, മൃഗരാജൻ സിംഹം പ്രതീകമായിട്ടുള്ള ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിൽ ജനനം. രാശിയാധിപനായ സൂര്യന്റെ തേജസ്സും ശുക്രന്റെ സൗന്ദര്യവുമുള്ള നക്ഷത്രം. ലഗ്നാധിപ ദശാകാലേ താരുണ്യാദി സമാഗമ. ഇനി മൂത്ത മകനെ നിർത്തിയിട്ട് ഇളയ മകന്റെ കല്യാണം നടത്തുന്നു എന്ന മനോവ്യഥ വേണ്ട. ലഗ്നാധിപന്റെ ദശാകാലമാണ്, ജാതകന് വിവാഹത്തിന് ഉചിത സമയം. ജോത്സ്യരെ, ഒരു കാര്യം കൂടി, പെണ്ണ് നമ്മുടെ കുടുംബ ബന്ധത്തിൽ നിന്നാണോ എന്ന് ഒന്ന് നോക്കി പറയാൻ പറ്റുമോ? പെണ്ണ് സ്വന്തത്തിൽ നിന്നാണോ അല്ലയോ എന്നതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അറിയാലോ, തൃച്ചംബരത്ത് വന്നു കയറുന്ന മൂത്ത മരുമകളാ തലമുറകളായി കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തുവരുന്നത്. ഓൺലൈൻ മാട്രിമോണിയലിൽ ബിസിനസ് മാഗ്നറ്റായ ആനന്ദകൃഷ്ണനെ കല്യാണം കഴിക്കാൻ എത്രയോ കോടീശ്വരിമാർ ക്യൂ നിൽക്കുന്നു. പക്ഷേ തൃച്ചംബരത്ത് കാൽ വെച്ച് കയറുന്ന മൂത്ത മരുമകൾ വെറും ധനലക്ഷ്മിയായാൽ പോരാ, സാക്ഷാൽ മഹാലക്ഷ്മിയായിരിക്കണം. ഇനി ഏതവസ്ഥയിലും എന്റെ മകന്റെ കരം പിടിച്ച് നടക്കാൻ മനക്കരുത്തുള്ളവൾ. മേടത്തിന്റെ സങ്കല്പം പോലെ തന്നെ ഭൂമി ദേവിയെ പോലൊരു പെണ്ണാണ് ഈ ജാതകന് വധുവായി വരാൻ പോകുന്നത്. പക്ഷേ ചെറിയൊരു തടസ്സം കാണുന്നുണ്ട്. തടസ്സം? അല്ല ജോത്സ്യരെ, അത് ഏ, അതത്ര പേടിക്കാനുള്ള കാര്യമൊന്നുമല്ല. ചെറിയൊരു ദോഷം, പരിഹാരമുണ്ട്. ആ, ജാതകന് ഒരു നവഗ്രഹ പൂജ നടത്തണം. അതിനുശേഷം വേണം ജാതകന് കല്യാണം തന്നെ ആലോചിക്കാൻ. പിന്നെ എല്ലാം ശുഭമായി തന്നെ നടക്കും. അത്രയല്ലേ ഉള്ളൂ, നാളെ തന്നെ പൂജയ്ക്കുള്ള ഏർപ്പാട് ചെയ്തേക്കാം. ചായ കുടിക്കൂ ജോത്സ്യരെ. ഹലോ, ആ പറയാം. മാഡം ഓഡിറ്ററാണ്. ഹലോ, ഓ, പർച്ചേസിന്റെ ബില്ലിംഗ് പ്രോബ്ലം അല്ലേ? ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ആ ജോത്സ്യരെ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല മാഡം. കൃഷ്ണേട്ട, ഓഡിറ്റിങ്ങിലൊരു ചെറിയ പ്രശ്നം, ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. അനന്ത, പോയിട്ട് വാ. ആ കമല.